നമസ്കാരം. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ശബരിമലയിൽ പ്രായഭേദമന്യ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള സുപ്രീംകോടതി വിധി വന്നതോടുകൂടി ഇത് നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നിരവധി ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്ത്രീകളും കൂടി വരുന്നതോടുകൂടി ശബരിമലയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല വരുമാന വർധന അടക്കമുള്ള കാര്യങ്ങൾ അപ്പുറത്തുണ്ട് എങ്കിലും ഈ ആളുകൾ കൂട്ടത്തോടെ എത്തുന്നത് ഏത് തരത്തിൽ നിയന്ത്രിക്കാനാകുമെന്നതിനെക്കുറിച്ചാണ് പോലീസും അതോടൊപ്പം തന്നെ സർക്കാരും ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടത്തിൽ ഭക്തരായ ആരും പോകില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ കൂടുതൽ ഭക്തർ അവിടേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന അനുമാനത്തിലാണ് സർക്കാർ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ കൂടി ചർച്ചകൾ, അതായത് കാലക്രമത്തിൽ കൂടുതൽ ആളുകൾ എത്തിയാൽ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് പോലും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിനെ പുനഃപരിശോധന ഹർജി ഹൈന്ദവ സംഘടനകളും രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ നൽകുന്നുണ്ട് എങ്കിലും മണ്ഡല മകരവിളക്ക് കാലം അടുത്ത സാഹചര്യത്തിൽ ഇപ്പോൾ സ്ത്രീകൾ കൂടി എത്തിയാൽ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് പ്രധാനമായും സർക്കാർ ആലോചിക്കുന്നത്. കേരളത്തിൽ നിന്ന് കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയില്ലെങ്കിലും സ്ത്രീകൾ എത്തിയില്ലെങ്കിലും അന്യസംസ്ഥാനത്ത് നിന്ന് നിരവധിയായ ആളുകൾ എത്താൻ സാധ്യതയുണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എന്ന് തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത്. അതനുസരിച്ചുള്ള നടപടികളാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കൂടുതൽ ഭൂമി ഏറ്റെടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ വനഭൂമി കൂടി ഭക്തർക്ക് പ്രവേശിക്കാനും നടന്നു പോകാനുമുള്ള രീതിയിൽ സുഗമമാക്കുന്നതിൻ്റെ ഭാഗമായി വഴികൾക്ക് വീതി കൂട്ടുക. ഇതിനായി കൂടുതൽ വനഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രാഥമികമായി പറയുന്നത്. ഇതിന് 100 ഏക്കറെങ്കിലും കുറഞ്ഞത് വനഭൂമി വേണമെന്ന ആവശ്യമാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത്. ബുധനാഴ്ച ഇത് സംബന്ധിച്ച യോഗം ചേർന്ന് കൂടുതൽ റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിക്കാനാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം. വിധി മാനിക്കുന്നുവെന്നും ആ വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് എന്നും ദേവസ്വം ബോർഡ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അത്തരത്തിൽ തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ ഇനി 100 ഏക്കറിലധികം ഭൂമി ഏറ്റെടുത്തുകൊണ്ട് വഴിയടക്കമുള്ള കാര്യങ്ങളിൽ വിസ്തൃതി വരുത്തിക്കൊണ്ട് കൂടുതൽ ഭക്തജനങ്ങളെ ഉൾക്കൊള്ളാനാകും വിധം ശബരിമലയെ വിപുലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള പരിഹാരം. അത് ചെയ്യാനുള്ള നടപടികളാണ് ദേവസ്വം ബോർഡ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം പോലീസ് പറയുന്നത് ഇതിൽ നിയന്ത്രണം വേണമെന്നുള്ളതാണ്. ഇതുവരെ ശബരിമലയിൽ ഭക്തജനങ്ങൾ എത്തുന്നതിന് താൽക്കാലികമായ ചില നിയന്ത്രണങ്ങളല്ലാതെ ഒരു ദിവസം ഇത്ര ഭക്തരെ വരാൻ പാടുള്ളൂ എന്നൊരു നിയമം ശബരിമലയിലില്ല. പക്ഷേ ആ നിയമം കൂടി കൊണ്ടുവരണമെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ DGP തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം DGP സർക്കാരിന് സമർപ്പിക്കാൻ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 80,000 പേരെ ഒരു ദിവസം എന്ന രീതിയിൽ ഭക്തജനങ്ങളുടെ എണ്ണം ചുരുക്കണമെന്നാണ് പറയുന്നത്. DGP പറയുന്ന റിപ്പോർട്ട് അത് സുരക്ഷാ പ്രശ്നങ്ങളെ മുൻനിർത്തി തന്നെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. സ്ത്രീകൾ കൂടുതലായി എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകൾ, അതായത് ഇപ്പോഴുള്ള ഭക്തജനങ്ങളെക്കാൾ ഇരട്ടിയിലധികം ആളുകൾ എത്തുന്നതിനുള്ള ഒരു കാരണമാകുമെന്നാണ് പ്രാഥമികമായൊരു കണക്ക്. അപ്പോൾ ഇത്രയധികം ആളുകൾ എത്തിക്കഴിഞ്ഞാൽ അത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ദിവസവും എത്തുന്ന ഭക്തരുടെ എണ്ണം 80,000 ആക്കി ചുരുക്കണം. അതുപോലെ തന്നെ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് മാത്രമേ ശബരിമലയിലേക്ക് ഇനി ആളുകൾക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലേക്ക് ഒരു സംവിധാനം കൊണ്ടുവരണം. അതിന് ഓൺലൈൻ സംവിധാനം, ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനം സമ്പ്രദായം നടപ്പാക്കണം. അതുപോലെ തന്നെ നിലയ്ക്കലിൽ ഡിജിറ്റൽ ടിക്കറ്റ് സൗകര്യം നടപ്പാക്കണമെന്നും പോലീസ് പറയുന്നുണ്ട്. അതായത് ഇതുവരെയുള്ളതുപോലെ വ്രതമെടുത്ത് നോമ്പ് തോറ്റ് എത്തുന്ന ആർക്കും ശബരിമലയിലേക്ക് കയറാം എന്നുള്ള ഒരു അവസ്ഥ മാറ്റിക്കൊണ്ട് ഒരു ദിവസം ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തെത്തുന്ന ആളുകൾക്ക് മാത്രം അവിടേക്ക് പ്രവേശനം കൊടുത്താൽ മതി എന്ന കർശന നിർദ്ദേശമാണ് പോലീസ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. അല്ലെങ്കിൽ അത് നടപ്പാക്കണമെന്ന നിർദ്ദേശമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സ്ത്രീകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സുരക്ഷ മുൻനിർത്തി തന്നെയാണ് ഇത്തരമൊരു തീരുമാനം. അതുപോലെ തന്നെ നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തും 300 വീതം വനിതാ പോലീസുകാരെ കൂടി നിയമിക്കണമെന്നും DGP സർക്കാരിന് സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഈ സ്ത്രീകൾ കൂടി എത്തുന്ന സാഹചര്യത്തിൽ നിരവധിയായ സുരക്ഷാ പ്രശ്നങ്ങൾ നേരത്തെ മുതൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പമ്പയിൽ കുളിക്കുന്നത് മുതൽ ഈ കാട്ടിലൂടെ നടന്നു പോകുന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം കൂടുതൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഇത്തരത്തിലൊരു നിർദ്ദേശം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ രൂപീകരിക്കുന്നതിനായി, കൂടുതൽ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിനായി ഇന്ന് വൈകിട്ട് 3:30 DGP ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. എന്തായാലും സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ, സ്ത്രീകൾ വരുന്നതിന് വേണ്ടി അവർക്ക് സുരക്ഷ ഒരുക്കുന്നതുൾപ്പെടെ ഭക്തജനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിനുൾപ്പെടെയുള്ള സൗകര്യങ്ങളും തയ്യാറെടുപ്പുകളും നടത്താൻ സംസ്ഥാന സർക്കാരും പോലീസും ദേവസ്വവും ഒക്കെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ നടപടിക്രമങ്ങൾ ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം.